എനിക്കായിരുന്നു കസേരകളിൽ ഒന്നാം സ്ഥാനം. അന്ന് കിട്ടിയ ഒരു മൊന്ത ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട് ലേഡീസ് ഷോപ്പിങ്ങിനെ പറ്റി പറയൂ. നല്ല ബോറടി ഉണ്ട് ഞങ്ങൾക്ക്. ഇതിന് ഈ സമയം കൊണ്ട് ഇവർ ഈ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് താഴെ വന്ന് നിന്നിട്ട് എവിടെ പോയി കിടക്കുന്നു, ഒരുങ്ങ് ഒരുങ്ങ് റെഡി, ലേറ്റ് ലേറ്റ് എന്നൊക്കെ പറയുന്നത് ഇനി ചോദിക്കരുത് കണ്ടല്ല. കെട്ടിയാനെ കൊണ്ട് ഇത് മേടിപ്പിക്കുന്നു. നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ്ഡ് ഓണം വിഷസ് ഇല്ലേ. ഓണം എത്താറായി. ഓണം എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഓർമ്മകളുള്ള ഒരു സമയമാണ്. അത്തപ്പൂക്കളിട്ടതും നമ്മുടെ പണ്ട് കൂട്ടുകാരുമായിട്ട് നമ്മൾ എന്താ പറയുക വീട്ടിൻ്റെ മുറ്റത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതും സദ്യ ഉണ്ണുന്നതും അതൊക്കെ ഒരു വലിയ ഓർമ്മയാണ്. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് ദേ വിഷ്ണുവിൻ്റെ മല്ലപ്പള്ളിയിലെ വീട്ടിലാണ്. ഈ വീടും യൂട്യൂബായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബിൻ്റെ വീഡിയോ 2 വർഷം മുമ്പ് ഒരു ഓണ ദിവസം ഞങ്ങളിത് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കാലം വളരെ പെട്ടെന്ന് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഓണത്തിന് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ഓണം പർച്ചേസിന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഏത് വണ്ടി പോവാം? ഹൈ20 എടുക്കാം അല്ലേ? എന്തായാലും സമയം കളയുന്നില്ല കേട്ടോ. ആ ഒരു യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളിതേ കൂടെ കൂട്ടുകയാണ്. ഈ പറഞ്ഞ മാതിരി സിറ്റിയിലൊക്കെ ആണെങ്കിൽ അറിയാലോ കൊച്ചാട്ടൻ ഒരു വണ്ടി ഭ്രാന്തന, വണ്ടികളൊക്കെ ഉണ്ട് താനും. പക്ഷേ സിറ്റിയിൽ ഞങ്ങൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് നമ്മൾ എടുക്കുന്നതും ഈ i20 തന്നെയാണ്. ഓക്കെ, അപ്പം വരൂ കേട്ടോ, പോവാം നമുക്ക്. വിഷ്ണുവേ, നമുക്ക് ആദ്യമേ ഡ്രസ്സ് എടുക്കാൻ ടെക്സ്റ്റൈൽസിലേക്ക് പോയാലോ, അതല്ലേ നല്ലത്? ചൂടുണ്ട് കേട്ടോ. അപ്പടാ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നില്ല, ഈ കാറ് ഫുള്ള് ഓട്ടോമാറ്റിക് ഇംപ്രഷൻ കൺട്രോളാണ്. അതപ്പോൾ ഈ ഓട്ടോമാറ്റിക് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്ത് ഫുൾ തണുപ്പ് എല്ലാം ഓട്ടോമാറ്റിക്കലി അത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഓ, കോമൺ ആയിട്ടല്ലേ? ആവശ്യം വരുന്നില്ല. ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള 3rd ഓണമാണ്. ആദ്യത്തെ ഓണം ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ബിക്കോസ് ആദ്യത്തെ ഓണം വിഷ്ണുവിൻ്റെ അവിടെ അമ്മ വീട്ടിൽ വെച്ചായിരുന്നു, കൊടുങ്ങൂര് വെച്ചിട്ടായിരുന്നു. അമ്മയുടെ അമ്മ ഇപ്പോഴൊക്കെ ഉണ്ട്, കൊടുങ്ങൂരമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. എനിക്കൊന്നും 1 മാസം കണ്ടേ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പുതുമോടിയായിരുന്നു. ഞങ്ങൾ അവിടെ പോയി, സദ്യ ഉണ്ടായിരുന്നു, പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന്, പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ചേർന്ന് ഞങ്ങൾ കസേര കളിച്ചു. എനിക്കായിരുന്നു കസേരകളിൽ 1st അന്ന് കിട്ടിയ ഒരു മൊന്ത ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്. ഓർമ്മയുണ്ടോന്നേ? അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകൾ വരും. ഇപ്പം 3rd ഓണമായി, 3rd ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ എന്ത് പെട്ടെന്നപ്പാ കാലം സമയം പോകുന്നല്ലേ. അയ്യോ, പാട്ടിട്ടോട്ടെ ഒരു മൂഡ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ്. നമ്മുടെ ഓണത്തിന് അവിടെ അപ്പച്ചീടെ അവിടെ പോയില്ലേ, അപ്പൊ അന്ന് അവിടെ കസേര കളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഉരുണ്ടി വീണത് പുറത്താക്കും എന്ന് പറഞ്ഞ അവിടെ ചേച്ചി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് i20 ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല എഫോർട്ട്ലെസ് ആണ്, നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്, നല്ല കംഫർട്ടാണ് ഓടിക്കാൻ. സിറ്റിയിലൊക്കെ ആണെങ്കിലും പാർക്ക് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടാണ്. ഇതിപ്പോ i20 മാനുവൽ അല്ലേ, ഇതിന്റെ ഇതിന്റെ തന്നെ ഒരു DCT വേരിയന്റും കൂടി ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്, അതാണെങ്കിൽ ഒന്നും കൂടി സിറ്റിയിൽ ഓടിക്കാൻ നല്ല കംഫർട്ടാണ്. നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. DCT വേരിയന്റ് അതല്ല എടുത്തു പറയേണ്ട. എന്താണെന്നറിയ വിഷ്ണു, നമുക്കൊരു ഡേ ടു ഡേ പർപ്പസിനുണ്ടല്ലോ, നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് ഈ i20 എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ, മാഗ്നറ്റിക് ലുക്ക് ഓഫ് ദ കാർ. ഒരു പക്ക ഒരു മാഗ്നറ്റിക് ഫീൽ ഇല്ലേ നമുക്ക് ആ ലുക്ക് വൈസ് കാണുമ്പോ. എനിക്ക് കുറച്ചുകൂടി പർച്ചേസ് ഉണ്ട്, തുണി എടുത്തിട്ട് മതി, കുറച്ച് പച്ചക്കറി. ഞാൻ ഈ വിൻഡോ ഒന്ന് താഴ്ത്തിക്കോട്ടെ, എനിക്ക് ഫ്രഷ് എയറിന് വേണ്ടിട്ട്. ഇതിനകത്ത് ഓക്സി ബൂസ്റ്റ് എയർ പ്യൂരിഫയർ വിത്ത് എയർ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഉണ്ട്, അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് ഉള്ള ഫിൽറ്റർ അത് ഓട്ടോമാറ്റിക്കലി അത് ഫ്രഷ് ചെയ്ത്
ബാറ്ററി ഫ്രഷ് ആയിട്ട് വരും. എയർ ക്വാളിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ ഫ്രഷ് എയർ ഓൾറെഡി ഇതിനകത്ത് തന്നെ നമുക്ക് ശ്വസിക്കാം. ഇങ്ങനെ ഓണാക്കിയാൽ ഓ ഇവിടെ അല്ലേ, ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും. അപ്പൊ നമുക്ക് വിൻഡോ താക്കുണ്ട് അല്ലേ, അധികം പൊടിയൊന്നും കയറത്തില്ല. കറക്റ്റാ, ശരിയാ ശരിയാ. ഏയ് നോക്കിയേ നോക്കിയേ, നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. അയ്യോ വിഷ്ണു, എനിക്ക് ഒരു ഒരു ഒറ്റ ഒരു സെൽഫി, ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് വരാം. ഒന്ന് നിർത്തോ, ഒന്ന് ഷൗട്ടോ ഷൗട്ടോ ഒന്ന് ഷൗട്ടിയോ ഷൗട്ടി അങ്ങോട്ടായിട്ട് ഷൗട്ടിയാ മതി. അയ്യോ ചാർജും ഇല്ല, ചാർജർ എടുത്തുമില്ല, കേബിൾ ഇല്ല. അത് കുഴപ്പമൊന്നുമില്ല, ഇതിന് വയർലെസ് ചാർജർ വിത്ത് കൂളിംഗ് പാഡ് ഉണ്ട്. അതായത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി. ശരിയാണ്, 3% കയറി തുടങ്ങി കേട്ടോ. ചൂടാവത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ജാസ്തി എന്റെ ട്രാവൽ ലിസ്റ്റിൽ ഞാൻ മറക്കുന്ന കാര്യം, വിഷ്ണു എനിക്ക് വഴക്കരുതായി, ഞാൻ ഒന്നീ കേബിൾ എടുക്കില്ല, ചാർജർ എടുക്കില്ല, സോക്കറ്റ് കാണില്ല. എനിക്ക് ഏറ്റവും ഈ i20 ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതാ കേട്ടോ. കാര്യം ഏറ്റവും ആവശ്യമുള്ളത് ഇത് തന്നെയാണ്. നമുക്ക് വെറുതെ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചാൽ ചാർജിങ് ഡൺ. നല്ല ക്ലൈമറ്റ്. ഞാൻ ഒന്ന് ഇലക്ട്രിക് സൺറൂഫ് ഒന്ന് ഓൺ ഓപ്പൺ ചെയ്യാണേ. അപ്പൊ നല്ല വെതറാണ്, നല്ലൊരു ചൂടും തണുപ്പും ഒക്കെ ചേർന്ന് നമുക്കിതിങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തുറന്നിരുന്ന് ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും അല്ലേ. നമുക്ക് മുണ്ടും ഷർട്ടും കിട്ടുന്ന സെറ്റ് സാരിയുടെ സെക്ഷനിലോട്ട് തേർഡ് ഫ്ലോർ. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് കൊള്ളാം. എങ്ങനെയുണ്ട് കൃഷ്ണെ, ഇത് കൊള്ളാം അല്ലേ, നല്ല രസമുണ്ടല്ലേ. സിമ്പിളാണ്, സിൽവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വിഷ്ണു ആദ്യം മേടിച്ചു തന്നതും ഇതേ കോമ്പിനേഷൻ ആണ്, സിൽവർ ആൻഡ് ബ്ലൂ. അതുകൊണ്ട് ഇനി മേടിച്ചതോന്നും അറിയില്ല. അപ്പോൾ എനിക്കൊരു സെറ്റ് സാരി ഞാൻ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഒരു ഒരു പട്ട് സാരി കൂടി ഒന്ന് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കാര്യം ഷോസിനൊക്കെ ഞങ്ങൾ പട്ട് സാരി, ഞാൻ പൊതുവേ സാരീസ് ഒത്തിരിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സാരി ഉടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഒരു എലിഗൻസ് വേറെ ഒരു ഡ്രസ്സിന് എനിക്ക് തോന്നാറില്ല. അപ്പം ഞാൻ വിഷ്ണുവിനെ സോപ്പിട്ട ഒരു പട്ട് സാരിയും കൂടി, ഭയങ്കര റേറ്റ് അല്ല ഇവിടെ, അപ്പം എല്ലാം എല്ലാ റേഞ്ചിലും കിട്ടും. അപ്പം അതും കൂടി ഒന്ന് നോക്കിയിട്ട് പുതിയ കളക്ഷൻസ് എന്താ വന്നതെന്ന് അറിയാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്ക് ആ സെക്ഷനും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. വിഷ്ണു എനിക്ക് കല്യാണം, വിഷ്ണു എനിക്ക് ഇങ്ങോട്ട് തന്ന സാരി ക്യാരറ്റ് പീച്ച് ആയിരുന്നു അല്ലേ. വ്യത്യാസം, പക്ഷേ ഒരു ക്യാരറ്റ് പീച്ച് ആണ്. ഇതിപ്പോ ക്യാരറ്റ് പീച്ച് സ്റ്റോൺ ആണ്. ഇത് സോഫ്റ്റ് ആണ്. ഏത് റേഞ്ചിലായി ഇത് വരുന്നത്? 3000 ഒക്കെയാണ്. വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. സൗഗന്ധിക പട്ടെന്ന് പറയും. ഇത്രയും ഹാർഡാണ് സൗഗന്ധികപ്പെട്ട കേട്ടോ. ഇത് ഇച്ചിരി ഒരു മെറ്റീരിയൽ ഹാർഡാണ്, പക്ഷേ ഉടുത്താൽ ഭയങ്കര ക്ലാസ് ആയിട്ടിരിക്കും. ആ ഒരു എലിഗൻസ് ഇല്ലേ, നമ്മളൊരു സാരി ഉടുത്ത് നിൽക്കുന്നു എന്നൊരു ആ ഒരു പ്രൗഡി നമുക്ക് ഉടുത്താൽ കിട്ടും. വിഷ്ണു എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മയിൽപീലിയുടെ കറക്റ്റ് ആ ഒരു ഷെയ്ഡ് പോലെ ഉണ്ട്. ഇഷ്ടായില്ലേ? ഞാനപ്പോൾ എന്തായാലും ഞാനിത് ഫൈനലി എടുത്താലോ എന്ന് ആലോചിക്കുന്ന കാര്യം. എനിക്കില്ലാത്തൊരു ഷെയ്ഡാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് ഈ ലോങ് ബോർഡേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര വെരി ടെമ്പിൾ, ഭയങ്കര ഒരു എലിവേറ്റഡ് ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. ഉടുത്താൽ നമുക്ക് ഉടുത്തതാണ് കേട്ടോ. ആ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് കെട്ടിയതിനെ കൊണ്ട് ഇത് മേടിപ്പിക്കുന്നു. ഓക്കെ അല്ലേ, സെറ്റ്. ഇന്നത്തോടുകൂടി എന്തുകൊണ്ടാണ് ഒരുങ്ങിയിറങ്ങാൻ ലേറ്റ് ആവുന്നെന്നുള്ള വിഷ്ണുവിൻ്റെ ചോദ്യം കഴിഞ്ഞു. കാരണം ലൈവായിട്ട് ഞാൻ സാരി എടുക്കുന്ന വിഷ്ണു കണ്ടു. മിനിമം ഒരു 10-15 മിനിറ്റ് വരെ എടുക്കും ഈ ഒരു പ്രോസസ്സിന്. ഇതിന് ഈ സമയം കൊണ്ട് ഇവർ ഈ മുണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് താഴെ വന്നു നിന്നിട്ട് എവിടെ പോയി കിടക്കുന്നു, ഒരുങ്ങി ഒരുങ്ങി റെഡി, ലേറ്റ് ലേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി ചോദിക്കരുത്, കണ്ടല്ലോ ലൈവായിട്ട് കണ്ടല്ലോ ഇത്രയും സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചേട്ടന്മാരോടും ഞാൻ പ്രത്യേകം പറയുകയാണ്, ഒരുങ്ങിയിറങ്ങുന്ന ചേച്ചിമാരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. അവർക്കൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊടുക്കുക, അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ലേഡീസ് ഷോപ്പിങ്ങിനെ പറ്റി പറയൂ. നല്ല ബോറടി ഉണ്ട് ഞങ്ങൾക്ക്. ബോറടി ഉണ്ട്? ഇത്ര സമയം തന്നെ, ഇത്രയും കളക്ഷൻ ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല നോക്കി എടുക്കാൻ സമയം വേണ്ടേ? വിഷ്ണു 2 മണിക്കൂറാണ് എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ഷോ ഇല്ലെങ്കിൽ രാവിലെ കൊണ്ട് ഇറക്കി വിടും, രാത്രി കട പൂട്ടാറാകുമ്പോഴത്തേക്കും വരും.
അങ്ങനെ ഒരു 12 മണിക്കൂർ അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയാൽ പിന്നെ ഊണും ഉറക്കവും ചോറും വിശപ്പും ഒന്നും ഞങ്ങൾ അറിയാറില്ല. രാവിലെ കയറിയ രാത്രി വരെ അങ്ങനെ തന്നെ പോകാൻ എന്തോ ഒരു എനർജിയാണ് നമുക്ക്. കാരണം പുതിയ സാരീസിൻ്റെ പാറ്റേൺസ് അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഒരു മുണ്ട് ഷർട്ടും കൂടെ എടുക്കണ്ടേ? അതിലൊരു 5 മിനിറ്റ് മതി, വലിയ സമയം എടുക്കില്ല. ഇതെടുക്കാൻ തോന്നുന്നു അല്ലേ? അല്ലേ, അപ്പൊ നമ്മള് ഇത് ഫൈനലൈസ് ചെയ്യുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണുവിന്റെ ഷെയ്ഡ്സ് നല്ല രസമുണ്ട് കേട്ടോ. അടുത്ത് വന്നാൽ എനിക്ക് തോന്നുന്നു ഞാൻ കാണിച്ചു തരാവേ. ബിക്കോസ് പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് അല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത് ഗോൾഡും അല്ല സിൽവറും അല്ല, ഒരു ഇതെടുക്കാൻ ചേട്ടാ നമുക്ക്. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞു, ഇനി നമ്മളിതേ കാറിൽ കയറാൻ പോവുകയാണ്. എന്നിട്ട് വേണം വീട്ടിലേക്കുള്ള ബാക്കി സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട്. ബാക്കിയുള്ള ഉടുപ്പുകളുടെ പേർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരമായിട്ട് പച്ചക്കറിയും ബാക്കി ഇവിടെ സൂപ്പർ മാർക്കറ്റും എല്ലാം കൂടി ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊന്ന് പച്ചക്കറി നമുക്ക് മേടിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോവാം. ഇത് ക്യാരറ്റ് ഇഷ്ടം, ബീൻസ് വേണമായിരുന്നേ. ബീൻസ് വേണം. നല്ലതാണോ തക്കാളിക്ക്? നല്ലതാണോ ചേച്ചി? നല്ലതാണ്. അങ്ങനെ ഇന്നത്തെ എല്ലാ കംപ്ലീറ്റ് പർച്ചേസും ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞു. ഉടുപ്പ് മേടിച്ചു, പച്ചക്കറി മേടിച്ചു. ശരിക്കും ഓർക്കുകയാണെങ്കിൽ എന്തൊരു എക്സലറേറ്റിംഗ് ഡ്രൈവ് ആയിരുന്നു. ആൻഡ് ഐ സ്ട്രോങ്ലി സജസ്റ്റ് Hyundai i20. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അല്ലെങ്കിൽ Hyundai i20 ഒരു ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാനായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം. ഈ ഓണത്തിന് വീട്ടിലേക്കുള്ള വരവ് Hyundai-ക്കൊപ്പം ആഘോഷമാക്കൂ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. എൻ്റെ കെട്ടിയോൺ ഡ്രൈവ് ചെയ്യും. ഞാൻ നല്ല അസലായിട്ട് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യും. റെഡി?